ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രൊമോട്ട് ട്രെൻഡ്സ്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ കണ്ണങ്കരയ്ക്കടുത്തുള്ള വാരണം എന്ന സ്ഥലത്ത് ചിറക്കൽ സുധീർ ദിവ്യ ദമ്പതികളുടെ മൂത്ത മകനായ ആദിത്യ ഗൗരി ശങ്കർ എന്ന കലാകാരനെയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദിത്യൻ ഇപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എസ് എൻ എസ് എച്ച് എസ് എസിലാണ്. ഞാൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഭരതനാട്യം ഉണ്ട്, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ്, ഈ മൂന്നിനങ്ങളിലാണ് മത്സരിക്കുന്നത്. ഈ വർഷം ജില്ലാ കലോത്സവത്തിലും സ്റ്റേറ്റ് കലോത്സവത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റേറ്റിൽ എനിക്ക് എ ഗ്രേഡ് ഭരതനാട്യത്തിനും കുച്ചിപ്പുടിക്കും ഫോക്ക് ഡാൻസിനും ലഭിച്ചു. മരത്തോട്ടത്തുള്ള ശിവതീർത്ഥ നാട്യഗ്രഹം എന്ന് പറഞ്ഞ അക്കാഡമിയിലാണ് ഞാൻ പഠിക്കുന്നത്. നടനശ്രീ ആർ ബി ഓംകാർ എന്ന് പറയുന്ന ഒരു അവിടെ ഇപ്പോൾ കേരള നാടകം പഠിക്കുന്നുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള പ്രാക്ടീസാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ ഒരു വർഷത്തോളം പഠിച്ചിരുന്നത് രഞ്ജിനി എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ കീഴിലായിരുന്നു. പിന്നീടാണ് ഞാൻ ആർ ബി ഓംകാർ സാറിൻ്റെ കീഴിലോട്ട് മാറിയത്. ആർ ബി ഓംകാർ സാറിൻ്റെ കീഴിൽ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ മത്സരത്തിനൊക്കെ എത്താൻ തുടങ്ങിയത്. സ്കൂളിലെ പഠനത്തെ ബാധിക്കാറുണ്ടോ? ഇല്ല, മിക്കവാറും രാവിലെയുള്ളതായിരിക്കും പ്രാക്ടീസ് നടക്കുന്നത്. ഒരു 5:30-ക്കൊക്കെ സാറിൻ്റെ വീട്ടിൽ പോയി അവിടെ ആയിരിക്കും പഠിക്കുന്നത്. പിന്നീട് വീട്ടിൽ വന്ന് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരം വീട്ടിലിരുന്ന് പഠിക്കുക മറ്റു കാര്യങ്ങളാണ്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ദൂരെ യാത്ര ചെയ്താലും അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് ചെല്ലാൻ പറ്റുള്ളൂ. അവിടെ പിന്നെ ഒരു 1 മണിക്കൂർ നേരം പ്രാക്ടീസ് ചെയ്ത് പിന്നെ തിരിച്ചു പോകുന്നു. മത്സരം എടുക്കുന്ന സമയങ്ങളിൽ പിന്നെ എപ്പോഴും ക്ലാസ് വന്നു രാത്രിയും രാവിലെ. ചേർത്തല എസ് എൻ കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിൻ്റെ തലവനും NCC ഓഫീസറുമായ ഡോക്ടർ ബി സുധീർ സാറിൻ്റെയും മണ്ണഞ്ചേരി UIT സൈക്കോളജി ലെക്ചറർ ശ്രീമതി ആർ ദിവ്യശ്രീയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളായ ആദിത്യ ഗൗരി ശങ്കർ 6 വർഷമായി ക്ലാസിക്കൽ ഡാൻസ് അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. CBSE സംസ്ഥാന കലോത്സവത്തിൽ 3 വർഷം ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നീ ഇനങ്ങളിൽ ആദിത്യ എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ കണിച്ചുകുളങ്ങര എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യ 2 വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇതേ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട്. പ്രശസ്ത കലാകാരൻ ശ്രീ RLV ഓംകാറിൻ്റെ ശിഷ്യനായ ആദിത്യ ഈ വർഷം മുതൽ കേരള നടനവും പരിശീലിക്കുന്നുണ്ട്. കേരളത്തിലെ നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചിട്ടുള്ള ആദിത്യ ഗൗരി ശങ്കറിന് ചില ചലച്ചിത്ര നടിമാരോടൊപ്പവും നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. Thank you.
കൂട്ടുകാരെടുത്ത് പോയി പഠിച്ച് കലോത്സവത്തിൽ ഇറങ്ങിയത് മിമിക്രി ആയിരുന്നു അന്ന്. പിന്നെ ഇതുപോലെ തിരുവാതിര എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഒരു ഡാൻസ് ചെറിയ കുഞ്ഞിയുടെ അടുത്തുള്ള പിള്ളേരെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫീസൊന്നും ഇല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഡാൻസ് പഠിക്കുന്നുണ്ട്. ഓകാർ സാറിന്റെ അടുത്ത് തന്നെ പഠിക്കുന്നുണ്ട്. സ്കൂളിലെ പഠനത്തിനൊന്നും പഠനത്തിലായില്ല, ടീച്ചേഴ്സിനെ സപ്പോർട്ടാണ്. ടീച്ചേഴ്സിനെ സപ്പോർട്ടാണ്, എച്ച് എം തുടങ്ങി താഴത്തുള്ള അധ്യാപകരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരെ പ്രത്യേകം പറയുകയുണ്ടെങ്കിൽ കാരണം എനിക്ക് ഏതെങ്കിലും വിഷയം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഇപ്പം കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്ലാസ്സുകൾ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള ടീച്ചേഴ്സ് പറയാറുണ്ട്. പഠനത്തിൽ ഫോക്കസ്ഡ് ആണ്. ഇവരെ പരീക്ഷ കഴിഞ്ഞതല്ല, കുഴപ്പമില്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ മെജോറിറ്റി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. കാരണം ഈ ഒരു പുരുഷ ലക്ഷണത്തോടുകൂടെ കളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. പക്ഷേ ഇതിനകത്ത് ആ പുരുഷ ലക്ഷണത്തിനെ കിട്ടിയതാണ് കളിക്കുന്നത്. അവരുടെ കളി കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം വ്യത്യാസം. നല്ലൊരു ജോലിയോട് കൂടി സൈഡായിട്ട് ഡാൻസ് കൂടെ കൊണ്ടുപോകാനാണ് താല്പര്യം. നൃത്തത്തിന്റെ കഠിന പരിശീലനത്തോടൊപ്പം പാഠ്യ വിഷയങ്ങൾക്ക് കൂടി ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കുന്ന ആദിത്യ എന്ന പ്രതിഭയ്ക്ക് ഭാവിയിൽ കൂടുതൽ നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബെൽ എന്നീ ഐക്കണുകൾ ക്ലിക്ക് ചെയ്യുക.